നമസ്കാരം കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദം ഒമൈക്രോൺ ലോകമെങ്ങും ഭീതി വിതയ്ക്കുകയാണ് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്കെത്തിയ ഒരു സാമ്പിളിലാണ് ഈ വകഭേദത്തെ ആദ്യമായി കണ്ടെത്തിയത് കൊറോണ വൈറസിൻ്റെ പ്രോട്ടീൻ ആവരണത്തിൽ വന്നിട്ടുള്ള മാറ്റം അതിൻ്റെ രോഗവ്യാപന ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് തുടർന്ന് ലോകം വിലയിരുത്തിയത് ഇത് കൂടുതൽ അപകടകാരിയാണെന്നും പ്രതീക്ഷിക്കപ്പെടുന്ന പോലെ ല്ലെന്നും വിദഗരുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും വർദ്ധിച്ച ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഒമൈക്രോൺ വകഭേദത്തിന്റെ വ്യാപനശേഷിയും മാരക സ്വഭാവവും സംബന്ധിച്ച തെളിവുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം ഡെൽറ്റ വൈറസോളം തീവ്രത ഒമൈക്രോൺ വകഭേദത്തിന് ഇല്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അപകടകാരിയായ ഒരു വകഭേദമായിരിക്കും ഒമൈക്രോൺ എന്ന അനുമാനത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആ തരത്തിലാണ് കെട്ടിപ്പടുക്കുന്നത് പുതിയ വകഭേദത്തിനെതിരെ ലോകത്ത് ഇന്ന് നിലവിലുള്ള വാക്സിനുകൾ ഫലപ്രദമാകുമോ എന്ന് വാക്സിൻ നിർമ്മാതാക്കൾ വരെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനായ കോവാക്സിൻ ഒമൈക്രോൺ വകഭേദത്തിനെതിരെയും ഫലപ്രദമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം കാരണം കോവാക്സിനിൽ നിർവീര്യമാക്കപ്പെട്ട കൊറോണ വൈറസുകളെയാണ് ശരീരത്തിൽ ആൻറ്റിബോഡി ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഒന്നിലധികം ആൻറ്റിജനുകളുള്ള വൈറസുകളെ മുഴുവനായും ഉപയോഗിക്കുന്നത് കാരണം വകഭേദങ്ങളെ കോവാക്സിൻ ഫലപ്രദമായി പ്രതിരോധിച്ചേക്കാം പബ്ലിക് ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും ഐ സി എം ആറും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് നടത്തുന്നത് മറ്റു വാക്സിനുകളിൽ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ മാത്രം ഉപയോഗിക്കുന്നത് കാരണം ഒരുപക്ഷെ കൂടുതൽ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമായേക്കില്ല ഇന്ത്യയിൽ ഇതുവരെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന് ഒമൈക്രോൺ വകഭേദത്തിനെതിരെ ഫലപ്രദമായി പ്രതിരോധിക്കാനാകും എന്നത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾക്കായി காத்திரிக்கோவானா ராஜ்யம் வெப் டெஸ்க் ததுமேய நியூஸ்